ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതമായി മാറിയ താരങ്ങളിൽ ഒരാളാണ് അമല ഗിരീശൻ. സി കേരളം ചാനലിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പരത്തിയിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചു വരുന്നത്. കല്യാണിയും ആനന്ദും തമ്മിലുള്ള കെമിസ്ട്രിയാണ് ആരാധകർക്ക് കൂടുതൽ ഇഷ്ടം. ഇവരുടെ പേരിൽ ഫാൻസ് പേജുകളും ഗ്രൂപ്പുകളും തന്നെയുണ്ട്. ലോക്ക്ഡൌൺ സമയത്താണ് നിരവധി നായികമാരായിരുന്നവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പ്രഭുവിനെ കണ്ടെത്തിയതിനെ കുറിച്ചും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ചുമൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമല ഗിരീശൻ. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു താരം മനസ്സ് തുറന്നത്. കുടുംബത്തിൽ ഒരാൾക്കും അഭിനയവുമായി പ്രത്യേകിച്ചൊരു ബന്ധമില്ലായിരുന്നു. ഡാൻസ് പഠിച്ച പരിചയം പോലും അമലയ്ക്കുണ്ടായിരുന്നില്ല. എഞ്ചിനീയറിംഗ് പഠന സമയത്താണ് TVയിലെ സ്റ്റാർ വാർ യൂത്ത് കാർണിവൽ എന്ന പ്രോഗ്രാമിൽ കണ്ണും പൂട്ടി അങ്ങ് പങ്കെടുത്തത്. ആ സമയത്തെ പരിചയം വെച്ചാണ് 1-2 TV പ്രോഗ്രാമുകളിൽ ആങ്കറിംഗ് ചെയ്യാനുള്ള അവസരം കിട്ടിയതും. അവതാരകയായി മാറിയതിന് ശേഷമാണ് സീരിയലിലേക്കും ഓഫർ വന്നത്. അഭിനയിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഒരു കൈ നോക്കാമെന്ന് വെച്ചു. അങ്ങനെ സ്പർശം സീരിയലിലൂടെ മിനിസ്ക്രീനിലെത്തി. കാട്ടുകുരങ്ങിയിലാണ് ആദ്യമായി നായികയാകുന്നത്. പിന്നീട് നിർമാതളം, കല്യാണ സൗഗന്ധികം അങ്ങനെ തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറെ സീരിയലുകൾ ചെയ്തു. നിർമാതളത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും താരത്തിന് ലഭിച്ചിരുന്നു. നിർമാതളത്തിന്റെ പ്രൊഡക്ഷൻ ടീം തന്നെയാണ് ചെമ്പരത്തി സീരിയൽ ചെയ്യുന്നതും. അങ്ങനെയാണ് കല്യാണിയായി ഞാൻ എത്തിയത്. സീരിയൽ വന്ന കാലം മുതലേ പ്രഭുവിനെ പരിചയമുണ്ട്. സിനിമാ സീരിയൽ രംഗത്തെ ടെക്നിക്കൽ ടീമിന്റെ ഭാഗമായ ഫോക്കസ് പുള്ളറാണ് പ്രഭു. ഇടയ്ക്കിടെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് അത് സംഭവിച്ചത്. കുറച്ച് ദിവസം പ്രഭുവിനെ കാണാതിരിക്കുമ്പോൾ ഒരു മിസ്സിംഗ്. സൗഹൃദത്തിനപ്പുറമുള്ള ഇഷ്ടമുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതിനെ പ്രണയമെന്ന് വിളിക്കാമോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഇക്കാര്യം ആദ്യമായി തുറന്നു പറഞ്ഞതും ഞാനാണ്. പ്രഭുവിനും അതിനോട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒട്ടും താമസിക്കാതെ തന്നെ രണ്ടുപേരും കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാരുടെ ഗ്രീൻ സിഗ്നൽ കിട്ടിയ ശേഷമാണ് ഞങ്ങൾ ശരിക്കും പ്രണയിച്ചു തുടങ്ങിയതെന്നും അമല പറയുന്നു. തമിഴ്നാട്ടിലാണ് പ്രഭുവിന്റെ സ്വദേശം. പക്ഷെ അമ്മ മലയാളിയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് പ്രഭുവിന്റെ മറ്റൊരിഷ്ടം. യാത്രകളും ജീവനാണ്. വാഗമൺ, മൂന്നാർ, പൊന്മുടിയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ യാത്രകളും സീരിയലും ഒക്കെ ആയി പോകുന്നതിനിടയിലാണ് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. കല്യാണ തീയതിയൊക്കെ തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോഴേക്കും ലോക്ക്ഡൌൺ വന്നു. ലളിതമായ ചടങ്ങുകളോടെ വിവാഹം നടത്തണമെന്നും എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു. ഇരു കുടുംബങ്ങളുടെയും അനുഗ്രഹത്തോടെ May 18 വിവാഹം നടന്നത്. കല്യാണം കഴിഞ്ഞിട്ട് പ്രഭുവിന്റെ വീട്ടിലേക്ക് പോകാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. അതിന്റെ വിഷമവുമുണ്ട്. കോവിഡൊക്കെ തീർന്നിട്ട് വേണം തമിഴ് പെണ്ണായി ആഘോഷങ്ങളൊക്കെ നടത്താരം പറയുന്നു.